സാറെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഡിവൈസിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ആൻസർ കീ അല്ലെങ്കിൽ ഒരു വേർഡ് ഫോം ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല, എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ വേർഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗ്രീൻ ബാർ തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാനിവിടെ സൈൻ ഇൻ ലേറ്റർ എന്ന ബട്ടൺ അമർത്തുകയാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്കിപ്പ് ഫോർ നൗ എന്ന ഓപ്ഷൻ അടിക്കാം. അതിനുശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഇവിടെ അക്സെപ്റ്റ് ആൻഡ് സെൻഡ് ഓപ്ഷൻ ഡാറ്റ അമർത്തുക. അതിനുശേഷം നിങ്ങൾ ക്ലോസ് അമർത്തുക. അപ്പോൾ നമ്മളിവിടെ വേർഡ് ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഒരു പുതിയ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ആൻസർ കീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ പ്ലസ് ഐക്കൺ അമർത്തുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് പ്രീമെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ആവശ്യമായത് എന്തിട്ടാണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്കിനി മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകമായി വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഹോം സ്ക്രീനിലേക്ക് പോവുക. അതിനുശേഷം പ്ലേ സ്റ്റോർ വീണ്ടും തുറക്കുക. അതിനുശേഷം നമ്മൾ സെർച്ച് ബാറിൽ അമർത്തുക. അതിനുശേഷം ജിബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ ബട്ടൺ കാണാം. അപ്പോൾ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇൻസ്റ്റാൾ ആവുന്നത് വരെ. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഗ്രീൻ ബാർ ഇവിടെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ ആവുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ അമർത്തുക. അപ്പോൾ ഓപ്പൺ അമർത്തിയാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ നമ്മളിവിടെ കാണാൻ സാധിക്കും സ്റ്റെപ്പ് വൺ സെലക്ട് ജിബോർഡ് ഇൻ യുവർ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെറ്റിംഗ്സ്. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ എനേബിൾ ഇൻ സെറ്റിംഗ്സ് ഓപ്ഷൻ അമർത്തുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. അവിടെ നമ്മൾ ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ ഓക്കെ അമർത്തുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും വേറൊരു സ്റ്റെപ്പ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ഇൻപുട്ട് മെത്തേഡ് അമർത്തുക. അതിനുശേഷം ഇവിടെ ഈ പോപ്പപ്പ് വരുമ്പോൾ ജിബോർഡ് എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സെറ്റപ്പ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ജിബോർഡ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ലാംഗ്വേജസ് എന്ന ഓപ്ഷൻ അമർത്തുക.
അതിനുശേഷം നിങ്ങൾ ഇവിടെ ആഡ് കീബോർഡ് എന്ന ഓപ്ഷൻ അമർത്തുക. അതിനുശേഷം നിങ്ങളിവിടെ കാണാൻ സാധിക്കും മലയാളം എന്ന്. അപ്പോൾ മലയാളം എന്ന് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്പോൾ ഇവിടെ എത്തിയ ശേഷം നമ്മൾ ഇവിടെ സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴത്തുള്ള ഡൺ ബട്ടൺ അമർത്താം. അപ്പോൾ നമ്മുടെ ഇവിടെ മലയാളം ടൈപ്പിംഗും ചെയ്യാനുള്ള സംവിധാനം സെറ്റായിരിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ വേർഡ് ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ വേർഡ് ആപ്ലിക്കേഷൻ നമുക്ക് അതിനെ ഒരു പുതിയ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ബ്ലാങ്ക് ഡോക്യുമെൻ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കീബോർഡിൻ്റെ കുറച്ച് നിറവും അല്ലെങ്കിൽ കുറച്ച് ഡിസൈനും കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജിബോർഡ് എന്നൊരു ആപ്ലിക്കേഷൻ്റെ സെറ്റപ്പ് സക്സസ് ആയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളിവിടെ ഈ ഒരു ഗ്ലോബ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മലയാളത്തിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ വിരൽ കൊണ്ട് എഴുതുക എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് നമുക്കിവിടെ അക്ഷരമായി എഴുതാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ മലയാളം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്കിവിടെ എഴുതാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ ഫോണ്ട് സൈസ് വലുതാക്കാം അല്ലെങ്കിൽ ഫോണ്ട് മാറ്റാം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം എന്നിവയൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളിവിടുത്തെ കാണാൻ സാധിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഈ ഒരു ഓപ്ഷനാണ് ബോൾഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ അല്ലെങ്കിൽ ഇപ്പോൾ ബോൾഡ് ചെയ്യാനാണെങ്കിലും അണ്ടർലൈൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഫോണ്ട് വലുതാക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ആദ്യം തന്നെ നിങ്ങൾക്ക് വലുതാക്കാൻ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് മലയാളം സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാനിവിടെ അമർത്തി പിടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അത് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യ വിധം നിങ്ങൾക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. നിങ്ങൾക്ക് എത്ര ടെക്സ്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ബോൾഡ് എന്നീ ബട്ടൺ അമർത്തിയാൽ ബോൾഡാവും. പിന്നെ ഈ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് കർസീവ് ആക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ വരയിടാൻ സാധിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തിന് നമ്മുടെ ബോൾഡ് ഫീച്ചർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബോൾഡ് അമർത്താം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ കട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ ഒരു ബോൾഡ് ബട്ടൺ അമർത്തിയാൽ മതി. പിന്നെ അടുത്തുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞ നമ്മുടെ കർസീവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്ഷൻ. നമുക്കിത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ കർസീവ് ആയിരിക്കുന്നത് കാണാം. വീണ്ടും ഓപ്ഷൻ ഒന്നും ക്ലിക്ക് ചെയ്താൽ തിരിച്ചത് നോർമലാകും. പിന്നെ അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അണ്ടർലൈൻ ആവും. തിരിച്ചത് ഒന്നുകൂടി അമർത്തിയാൽ അത് റിമൂവ് ആവും. അതിനുശേഷം നിങ്ങൾക്കിവിടെ വേർഡ്സിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു ലൈൻ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ, അത് നിങ്ങൾക്ക് ഈ ഓപ്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ അമർത്തിയാൽ ഇങ്ങനെയാകും. തിരിച്ചത് റിമൂവ് ചെയ്യണമെങ്കിൽ സെയിം ഒന്നുകൂടി അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ബട്ടൺ അമർത്തിയാൽ അത് അൺഡു ആവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ കർസീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അമർത്തിയാൽ തിരിച്ചത് അൺഡു ആവും. അപ്പോൾ യെസ്, ഇനി നമുക്കിനി എങ്ങനെയാണ് ഫോണ്ട് സൈസ് വലുതാക്കുക അല്ലെങ്കിൽ ചെറുതാക്കാൻ നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു നമ്പർ. ഇപ്പോൾ ഈ ഒരു വേർഡിൻ്റെ
ഫോണ്ട് സൈസ് 12 ആണ്. അപ്പോൾ നമുക്കിത് വർദ്ധിപ്പിക്കാനോ അത് അല്ലെങ്കിൽ ചെറുതാക്കാനോ നമുക്ക് ഈ ഒരു നമ്പർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ 12 ക്ലിക്ക് ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കും കുറേ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ വിധത്തിലുള്ള നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ചെറുതാക്കാൻ വേണ്ടി ഞങ്ങളുടെ 8 അമർത്താൻ പോവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആ ഒരു ടെക്സ്റ്റ് ചെറുതായിട്ടുണ്ട്. ഇത് വലുതാക്കണമെങ്കിൽ തിരിച്ച് 8 ആ നമ്പർ അമർത്തുക. അതിനുശേഷം നിങ്ങൾ ഞാനിപ്പോൾ മാക്സിമം ഫോൺ സൈസ് ആക്കാൻ പോവുകയാണ്. 72 മാക്സിമം ഫോൺ സൈസ് മൈക്രോസോഫ്റ്റ് വേർഡിൽ. അപ്പോൾ നമുക്കത് അമർത്താം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ വലിപ്പം കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് സൈസ് 11 അല്ലെങ്കിൽ 12 ആണ്. അപ്പോൾ ഞാനിവിടെ തിരിച്ചത് 11 അല്ലെങ്കിൽ 12 ആക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഫോൺ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോട്ടോ സെറിഫ് മലയാളം എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണ്ടുകളെ മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഭാഷയിലുള്ള എല്ലാ ഫോൺസും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴ്ത്തു പോയാൽ പലതരം ഫോൺസ് ഇവിടെ കാണാൻ സാധിക്കും. മലയാളവും എല്ലാ ഭാഷയുടെയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ ഇപ്പോൾ ചുവപ്പ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ഞാനിപ്പോൾ ഇതിലൂടെ വേറൊരു കളർ സെറ്റ് ചെയ്തപ്പോൾ എക്സാമ്പിൾ ഗ്രീൻ അടിച്ചാൽ അത് ഗ്രീൻ ആകും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഇവിടെ അടിച്ചശേഷം. അപ്പോൾ ബാക്ക് പോകണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ഓപ്ഷൻ അമർത്തിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ വെച്ചത് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ എക്സാമ്പിൾ റെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. കാണാൻ സാധിക്കും നമ്മുടെ വേർഡ് ഇവിടെ ഹൈലൈറ്റ് ആയിരിക്കുന്നു നമ്മൾ സെലക്ട് ചെയ്ത കളറിലൂടെ. അപ്പോൾ നിങ്ങൾക്കത് ഓഫാക്കണമെങ്കിൽ തിരിച്ച് അവിടെ പോവുക. അതിനുശേഷം നോഫിൽ അമർത്തുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് പലതരം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇന്നെല്ലാം കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫ് എന്തെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ജി ബോർഡ് എന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പലതരം ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കീബോർഡിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ തിരിച്ച് നമ്മൾ കീബോർഡിലേക്ക് എത്തും. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മലയാളം നമുക്ക് നമ്മുടെ വോയിസിലൂടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിത് കണ്ടു എങ്ങനെയാണ് നമ്മൾ വിരല് കൊണ്ട് എഴുതിയിട്ട് നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ഈ കാണുന്ന മൈക്ക് ബട്ടൺ, ഈ മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് വോയിസിലൂടെ ടൈപ്പ് ചെയ്ത് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ബട്ടൺ അമർത്തിയാൽ ഇത് വർക്ക് ആവത്തില്ല. നിങ്ങൾക്ക് ഈ ബട്ടൺ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് വരും. ഇപ്പോൾ ഇവിടെ വൈൽ യൂസിങ് ദിസ് ആപ്പ് അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം എന്ന് അമർത്തുക. മലയാളം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ മലയാളം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മലയാളം എന്നവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്താ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൈക്ക് വെച്ച് പറഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഈ മൈക്ക് ബട്ടൺ തന്നെ അമർത്തുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പറയുന്നതൊന്നും ഇവിടെ ടൈപ്പ് ആവില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് വാക്കുകൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട വാക്കുകൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ എനിക്ക്
ഇതിലുള്ള വാക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇതുവരെ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾക്കിവിടെ കാണാൻ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും. ഇപ്പോൾ നമുക്ക് കാണാം, ഞാൻ സെലക്ട് ചെയ്തൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അൺഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടുത്തെ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്കത് അൺഡു ചെയ്യാം. ഇപ്പോൾ എല്ലാം തിരിച്ചു വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്നും ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിനിത് നിങ്ങളുടെ ഒരു മൊബൈൽ വ്യൂ ആക്കണമെങ്കിൽ മൊബൈൽ വ്യൂ എന്ന് വെച്ചാൽ കുറച്ചുകൂടി കംഫർട്ടബിളായൊരു വ്യൂ ആണ്. കുറച്ചുകൂടി കംഫർട്ടബിളായ ഒരു വ്യൂവിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊബൈൽ ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ അമർത്തുക. കാണാൻ സാധിക്കും കുറച്ചുകൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു വ്യൂവിലേക്ക് എത്തുന്നതായും കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണൊരു ഈസി ആയി ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചു. ഇപ്പോൾ മലയാളം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു 1 2 3 എന്നൊരു ബട്ടൺ അമർത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 എന്ന് വന്നു. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് വേറൊരു വാക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ലൈനിലേക്ക് പോകണം. ഈ ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ അടുത്ത ലൈനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോലെ വരും. അപ്പോൾ നിങ്ങൾ എത്ര ആവശ്യം ഈ ബട്ടൺ അമർത്തുന്നു ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് 2 എന്ന് വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സിനിമ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ പോയാൽ ഞാനിപ്പോൾ വേറൊരു അക്ഷരം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് പോയത് 3. ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് പോയാൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമ്പർ പോലെ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ഇത് അമർത്തിയാൽ തിരിച്ചത് ഓഫ് ആവും. പിന്നെ നിങ്ങൾ അടിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമ്പർ വരികയില്ല. കോളം സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോളം സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയും ഇവിടെ തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ ഈ ഇവിടെ ഉള്ള ഇവിടെ സ്ഥലത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഏറ്റവും അവസാനം വരെ സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ കോളംസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു കോളം നമ്മുടെ കർസറിരിക്കുന്ന സ്ഥലത്ത് ഒരു കോളം വരും. 3x3 ഇവിടെ വരിക. അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ അടിച്ചാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇതേപോലെ കോളം സ്ട്രൈറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കോളം കസ്റ്റമൈസ് ചെയ്യാനുള്ള കസ്റ്റമൈസിങ് ബാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഓപ്ഷൻ അമർത്തിയാൽ നിങ്ങൾക്കിവിടെ സൈഡിലേക്ക് ഒരു റോ എക്സ്റ്റെൻഡ് ആവും. നമുക്കിവിടെ അൺഡു ബട്ടൺ അമർത്തിയാൽ തിരിച്ചത് റിമൂവ് ആവും. ഇവിടേക്കൊരു ബട്ടൺ അമർത്തിയാൽ നമുക്ക് തിരിച്ച് താഴത്തേക്ക് ഒരു റോ എക്സ്റ്റെൻഡ് ആവും. അത് അൺഡു വിളിച്ചാൽ തിരിച്ചറിവും പോകും. അങ്ങനെ നമുക്ക് റോസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്കിനി ഈ ഡ്രോ അല്ലെങ്കിൽ ഒരു കോണം അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തുക. അതിന് ശേഷം നിങ്ങൾക്കിവിടെ കോളം ഡിലീറ്റ് ചെയ്യണം, ഡ്രോസ് ഡിലീറ്റ് ചെയ്യാം, ടേബിൾ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ കോളം ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ഒരു റോ ഡിലീറ്റ് ചെയ്യാം, കോളം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് റോസ് എന്ന് വെച്ചാൽ സൈഡിലേക്കുള്ളൊരു റോ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ടേബിൾ എന്ന് വെച്ചാൽ മുഴുവൻ ടേബിളും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഡിലീറ്റ് കോളം അടിക്കാം. അപ്പോൾ ഇവിടെ താഴത്തേക്കുള്ള സൈഡിലേക്കുള്ള ഒരു കോളം ഡിലീറ്റ് ആയി. ഞാൻ ഇവിടെ രണ്ടും അടിച്ച് തിരിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ റോസ് അടിച്ചാൽ താഴത്തേക്കുള്ള ഡിലീറ്റ് ആവും. അതിനുശേഷം ഞാൻ ഇവിടെ അടുത്ത് തിരിച്ച് കൊണ്ടുവരാം. ശേഷം നമുക്ക് വീണ്ടും അമർത്തിയശേഷം ലാസ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ടേബിൾ അമർത്തിയാൽ മുഴുവൻ ടേബിളും ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ രണ്ട് വർഷം തിരിച്ചറിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ടേബിൾസിനുള്ളിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ അടുത്തിവിടെ പോയാൽ നമുക്കങ്ങനെ ആവശ്യമുള്ളതൊക്കെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കോളംസിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സിമ്പിൾസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിലും ഫുൾ സ്റ്റോപ്പ് ആണെങ്കിലും ബ്രാക്കറ്റ് ആണെങ്കിലും കോമ ആണെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ഈ ഒരു 1 2 3 ക്വസ്റ്റ്യൻ മാർക്ക് എന്നൊരു ഓപ്ഷൻ അടിച്ചാൽ കിട്ടും. നിങ്ങൾക്കിവിടെ കാണിച്ചു നിങ്ങൾക്കിവിടെ നമ്പേഴ്സും എല്ലാ ടൈപ്പിലുള്ള സിമ്പിൾസും അത് ഡേറ്റും ഹാഷ് ടാഗും പ്ലസ്സും മൈനസും ബ്രാക്കറ്റ്സും അങ്ങനെ എല്ലാവിധ സിമ്പിൾസും കൂടെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ അടിച്ച ശേഷം നിങ്ങൾക്കിവിടെ എല്ലാം ഉപയോഗിക്കാവുന്നതുമാണ്.
തിരിച്ച് നിങ്ങൾ ഈ ഒരു ബട്ടണമൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ശേഷം ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടിക് ഓപ്ഷൻ അമർത്തുക. അതിനു ശേഷം ഇവിടെ സേവ്ഡ് എന്ന് മുകളിൽ എഴുതി കാണിക്കും. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ത്രീ ഡോട്ട്സ് അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ഷെയർ ആസ് PDF എന്ന് അമർത്തിയാൽ നിങ്ങൾക്കിതൊരു PDF ആയിട്ട് വാട്സപ്പിലോ മറ്റ് ഷെയറിങ് ആപ്ലിക്കേഷൻസിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ബട്ടൺ ഷെയർ ആസ് PDF എന്ന ബട്ടൺ അമർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ആവശ്യമുള്ള ഷെയറിങ് ആപ്സിൽ ഷെയർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ വാട്സപ്പ് ചൂസ് ചെയ്യണം. വാട്സപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി വാട്സപ്പിൽ അമർത്തിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാം. അതിനുശേഷം ബാക്കി ഷെയർ ചെയ്തവർക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് PDF അല്ലാതെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സൂം ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പല ഡിവൈസിൽ പല തരത്തിലാണ് പല കമ്പനികളുടെ. ഇപ്പോൾ സാംസങ്ങിൽ അല്ലെങ്കിൽ ഷയോമിയുടെ ഡിവൈസസിൽ നിങ്ങൾക്ക് ഈ വോളിയത്തിൻ്റെ കുറയ്ക്കാനുള്ള ബട്ടനും പിന്നെ പവർ ബട്ടനും ഒരുമിച്ച് അമർത്തിയാൽ സ്ക്രീൻഷോട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഇതമർത്തിയാൽ അത് ക്രോപ്പ് ചെയ്യാനും നിങ്ങൾക്കത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് അവിടെ പോയിട്ട് ഇമേജ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ക്രോപ്പ് ചെയ്തിട്ടൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. നന്ദി.